അഷ്ടവൈദ്യന്മാർ എന്ന് പറയുന്ന അഷ്ടവൈദ്യന്മാരിൽ പ്രഥമസ്ഥാനീയനായ കുട്ടഞ്ചേരി മൂസിൻ്റെ ഉപാസന ദേവൻ കൂടിയാണ് നമ്മുടെ ഈ നെല്ലുവായി ധന്വന്തരി. ഒന്ന്, വ്യാധി അല്ലെങ്കിൽ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ. രണ്ട്, ഇവിടെ ഭിഷഗുരന്മാർ, ഡോക്ടർമാർ, അവരുടെ വൈദ്യത്തിൽ കൈപ്പിഴ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി വരുന്ന ഡോക്ടർമാർ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലായി എത്തുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് മുക്കുടി നിവേദ്യം, അതുപോലെ തന്നെ വെണ്ണ ചാർത്തൽ, പിന്നെ ഉദയാസ്തമന പൂജ. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രാചീന ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഒന്ന്, ധന്വന്തരി ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതും, അതിനുപരിയായി കേരളീയ ആയുർവേദത്തെ സംബന്ധിച്ച് അഷ്ടവൈദ്യന്മാർ എന്ന് പറയുന്ന അഷ്ടവൈദ്യന്മാരിൽ പ്രഥമസ്ഥാനീയനായ കുട്ടഞ്ചേരി മൂസിൻ്റെ ഉപാസന ദേവൻ കൂടിയാണ് നമ്മുടെ ഈ നെല്ലുവായി ധന്വന്തരി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആയുർവേദം എന്ന ഈ ശാഖയുടെ പ്രാക്ടിക്കൽ വശം, അതല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക തലം, അത് രൂപപ്പെട്ടത് ഈ നെല്ലുവായി ക്ഷേത്രത്തോട് ചേർന്നാണ്. ഈ നെല്ലുവായി എന്നുള്ളത് ആ പേരിന് പോലും അതിനും ഒരു പ്രാചീനതയുണ്ട്. നെല്ലുവായി, നെല്ല് എന്നുള്ളത് ധാന്യം, ആ ധാന്യം വിളയുന്ന ഒരു സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ കൂടി, അതായത് നമ്മുടെ കുട്ടഞ്ചേരി മൂസതിന് ശേഷം പിന്നെ മച്ചാടയിളയത് എന്ന് പറയുന്ന ശക്തൻ തമ്പുരാൻ്റെ കാലത്തെ പ്രഗത്ഭനായ ജ്യോതിഷ പണ്ഡിതനും കവിയുമായിരുന്ന മച്ചാടയിളയത്, അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് വാതരോഗം വന്ന് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ആ സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് ഉപാസിക്കുകയും ഭഗവാനെ കുറേ 11 ദിവസം ഇവിടെ ഭജനമിരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം രചിച്ച സ്തോത്ര പഞ്ചാശിക എന്നുള്ളൊരു കാവ്യമുണ്ട്. ആ കാവ്യം അദ്ദേഹം ഇവിടെ സമർപ്പിക്കുകയും ഒക്കെ ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നു. ഒന്നും വളരെ പ്രസിദ്ധമായി തന്നെ നിൽക്കുന്ന ഒരു കാവ്യമാണ് സ്തോത്ര പഞ്ചാശിക. കുംഭം 1ാം തീയതിയാണ് അദ്ദേഹം അത് ഇവിടെ സമർപ്പിച്ചത്. ഇന്നും കുംഭം 1ാം തീയതി സ്തോത്ര പഞ്ചാശിക ദിനമായി ഈ ക്ഷേത്രം ആചരിക്കുന്നുണ്ട്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽപ്പത്തൂർ നാരായണീയം രചിച്ച പോലെ തന്നെ അതും ഗുരുവായൂർ ക്ഷേത്രവും നെല്ലുവായൂർ ക്ഷേത്രവും തമ്മിൽ ഒരുപാട് അഭേദ്യമായ ബന്ധങ്ങളുണ്ട്. കാരണം, ഒന്ന്, വസുദേവരാൽ വെച്ച് ആരാധിക്കപ്പെട്ട വിഗ്രഹമാണെങ്കിൽ മറ്റത് നന്ദഗോപരാൽ ആരാധിക്കപ്പെട്ട വിഗ്രഹമാണ്. അതുപോലെ നേർക്ക് നേരെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ബന്ധങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവും ഈ നെല്ലുവായൂർ ക്ഷേത്രവും തമ്മിലുണ്ട്. ഇതൊക്കെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും, ഇന്ന് ഈ നെല്ലുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഖ്യാതി ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തുകയും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ധന്വന്തരിയെ കാണാൻ, ധന്വന്തരിയോട് അപേക്ഷിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെയായി ഒരുപാട് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, രണ്ട് രീതിയിലുള്ള ജനങ്ങളാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഒന്ന്, വ്യാധി അല്ലെങ്കിൽ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ. രണ്ട്, ഇവിടെ ഭിഷഗുരന്മാർ, ഡോക്ടർമാർ, അവരുടെ വൈദ്യത്തിൽ കൈപ്പിഴ സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി വരുന്ന ഡോക്ടർമാർ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലായി എത്തുന്നത്. അതിൽ വരുന്നവർക്കായുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അവർക്കായുള്ള സൗകര്യങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പുതിയ രീതിയിൽ അതിനെ ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഭൈഷജ്യം എന്ന ഒരു പദ്ധതി ഇവിടെ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്.
എല്ലാ വ്യാഴാഴ്ചകളുമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വ്യാഴാഴ്ചകളും ഇവിടെ വരുന്ന എല്ലാവർക്കും സൗജന്യമായ ചികിത്സ. ആ ചികിത്സ കേരളത്തിലെ പ്രശസ്തരായ ആയുർവേദ ഭിഷഗ്വരന്മാർ ഭഗവാന്റെ നടയിലിരുന്ന് ഈ രോഗികളെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട വൈദ്യം നിശ്ചയിക്കുകയും ആ വൈദ്യം നിശ്ചയിച്ച പ്രകാരമുള്ള മരുന്നും നമ്മൾ സൗജന്യമായി അവർക്ക് നൽകുകയും അത് കഴിഞ്ഞ് അവർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുലയിൽ ഒരു ഇലയിട്ട് വിശദമായൊരു സദ്യയും കൊടുത്ത് ഇവിടുന്ന് ഒരു ഭൈഷജ്യം പദ്ധതി ഒരു ആറുമാസമായി നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ, അതായത് കേരളത്തിലെ പ്രഗത്ഭരായ ആയുർവേദ മരുന്ന് നിർമ്മാണ ശാലകളുടെയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും ഒക്കെ സഹായം കൊണ്ട് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടുത്തെ വഴിപാടുകളുടെ രീതിയും അല്ലെങ്കിൽ വഴിപാടുകളും ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. കാരണം ധന്വന്തരി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ. കാരണം ഇവിടുത്തെ പ്രസിദ്ധമായൊരു അല്ലെങ്കിൽ കൂടുതൽ പേർ വരുന്നൊരു വഴിപാട് വെണ്ണ ചാർത്തലാണ്. ഭഗവാൻ എല്ലാ ദിവസവും വെണ്ണയിലാണ്, വെണ്ണയിൽ മുങ്ങിയിരിക്കുന്ന ഒരു ഭഗവാനെയാണ് നമുക്കെല്ലാവർക്കും ദർശിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ ധന്വന്തരി ഹോമം. ഈ ധന്വന്തരി ഹോമം ഇവിടുത്തെ പ്രത്യേകതയിൽ എന്താണെന്ന് വെച്ചാൽ മറ്റു ഹോമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഹോമ കുണ്ടത്തിലേക്ക് അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ തീനാളത്തിലേക്ക് അർപ്പിക്കുന്നത് അതും ക്ഷേത്രം തന്ത്രിയാണ് ചെയ്യുക. അത് ചെയ്യുന്നത് അത്തി, ഇത്തി, അരയാല്, പേരാല്, പച്ചനെല്ലിക്ക അങ്ങനെയുള്ള ദ്രവ്യങ്ങളാണ് ഈ 12 ദ്രവ്യങ്ങൾ. ആ 12 ദ്രവ്യങ്ങൾ 108 വീതം ഈ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിച്ച് അതും ഈ ആർക്കാണോ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരെ മുന്നിലിരുത്തി അങ്ങനെയൊക്കെയാണ് ഈ ഹോമത്തിൻ്റെ പ്രത്യേകതകൾ. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ കാലങ്ങളായി ഈ മച്ചാട ഇളയത് മുതൽ സേവിച്ച മുക്കുടി, ഭഗവാൻ എല്ലാ ദിവസവും രാവിലെ മുക്കുടി നിവേദിക്കും. ഈ മുക്കുടി ഒരു ഔഷധമാണ്. അത് നമ്മുടെ ആമാശയ രോഗങ്ങൾക്കും മറ്റെല്ലാ രോഗങ്ങൾക്കും ഔഷധമായി ഭക്തജനങ്ങളൊക്കെ കണ്ടുവരുന്ന ഒരു ഔഷധമാണ്. ഈ അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധം എന്നുള്ളത് വൈകുണ്ഠ ഏകാദശിയാണ്. വൈകുണ്ഠ ഏകാദശി ഈ വരാനിരിക്കുന്ന ഏകാദശി ജനുവരി 2 അതിൻ്റെ 78 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ഉദയാസ്തമന പൂജകൾ ആരംഭിക്കും. വിളക്കാചാരം മുതലായ ആന എഴുന്നള്ളിപ്പുകൾ അല്ലെങ്കിൽ വാദ്യഘോഷങ്ങൾ ഇതോടൊക്കെ കൂടിയുള്ള ഇത് ആരംഭിക്കും. പിന്നെ ഈ 2 നടക്കുന്ന ഈ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിക്ക് ഈ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ചെറിയ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെത്തും. അവർക്കായി എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തും. ഇതൊക്കെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അത് നാൾക്കുനാൾ ഈ ഭഗവാൻ്റെ ധന്വന്തരി ഭഗവാന്റെ നെല്ലുവായ ധന്വന്തരി ഭഗവാന്റെ പേരും അതിൻ്റെ പ്രശസ്തിയും വർദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ട ഭക്തജനങ്ങൾക്ക് വേണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതിനനുസരിച്ച് ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ രക്ഷിക്കണേ. ഗുരുവായൂരപ്പ, ധന്വന്തരി. ധന്വന്തരി ഒരവതാരം, പാലാഴിയിൽ നിന്നൊക്കെ വന്ന ദൈവമാണെന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും വൈദ്യ വിഷയത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമൂർത്തി ധന്വന്തരി തന്നെയാണ്. ഏറ്റവും വലിയ ചീഫ് ഫിസിഷ്യൻ ധന്വന്തരി തന്നെയാണ്. എല്ലാം ചികിത്സകളും പരാജയപ്പെട്ട് പലരും ഇവിടെ വന്ന് ഭജിച്ച് അവരെ രോഗവിമുക്തരായി കണ്ട അനുഭവങ്ങൾ തന്നെ എനിക്കുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് മുക്കുടി നിവേദ്യം, അതുപോലെ തന്നെ വെണ്ണ ചാർത്തൽ, പിന്നെ ഉദയാസ്തമന പൂജ, പിന്നെ ഒരു ഹോമമുണ്ട് ധന്വന്തരി ഹോമം, ഇങ്ങനെ പല കാര്യങ്ങളാണ്. പിന്നെ അട്ടയും കുഴമ്പും എടുത്തു വയ്ക്കുക, ഒരു പ്രധാന വഴിപാടാണ്. കണ്ണ രോഗത്തിൻ്റെ ആളാണ്, നേത്രവൈദ്യനാണ് അത്രേ ധന്വന്തരി. അപ്പോൾ ധന്വന്തരി ഒരു ദൈവമാണ്, എല്ലാവരും ഇവിടെ വന്ന് ഭജിക്കാറുണ്ട്. അഷ്ടവൈദ്യന്മാരെ എല്ലാവരും വൈദ്യമഠത്തിന് വേറെയാണ്, പക്ഷേ മറ്റ് വൈദ്യമഠം ഒഴിച്ചിട്ട് മറ്റ് അഷ്ടവൈദ്യന്മാരെ, മൂസമാരൊക്കെ, തിരുനാവായ മൂസ, ഇവിടുത്തെ പല ദിക്കുള്ള മൂസമാർ, അല്ലെങ്കിൽ അഷ്ടവൈദ്യം കൈകാര്യം ചെയ്യുന്ന അഷ്ടവൈദ്യ പ്രമുഖർ ഇവിടെ വന്ന് 41 ദിവസം ഭജിച്ചതിൻ്റെ ശേഷം മാത്രമാണ് പണ്ട് ചികിത്സ തുടങ്ങിയിരുന്നുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്, വൈദ്യന്മാർ ഭജിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. അഷ്ടവൈദ്യന്മാരുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഡോക്ടർമാരും വൈദ്യവൃത്തി നടത്തുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഭജിക്കാറുണ്ട്.
പലരും രോഗികളായിട്ട് ഇവിടെ വന്നിട്ട് ഈ വാതരോഗമൊക്കെ പിടിച്ചവർക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ധന്വന്തരി തൈലം വളരെ പ്രശസ്തമാണ്. ധന്വന്തര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി വളരെ വിശേഷമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നെല്ലുവായ ഏകാദശി. 5 ഏകാദശികളാണ് പ്രധാനമായിട്ട് ഇവിടെ എടുക്കാറുള്ളത്. ഗുരുവായൂർ ഏകാദശി, കടവല്ലൂർ ഏകാദശി, തൃപ്പയർ ഏകാദശി, ധന്വന്തരിയുടെ ഈ നെല്ലുവായ ഏകാദശി, തിരുവല്ലാമല ഏകാദശി, ഇങ്ങനെ പ്രധാനപ്പെട്ട ഏകാദശികൾ. കടവല്ലൂർ ഏകാദശി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പ്രധാനപ്പെട്ട ഏകാദശികൾ 5 പ്രധാന ക്ഷേത്രങ്ങളിലേറ്റ് മഹാക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഈ ഏകാദശി. പ്രത്യേകിച്ചും അത് വൈഷ്ണവമാണ്. ആ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ധന്വന്തരി. നെല്ലുവായ ഏകാദശി ധനുമാസത്തിലാണ് വരിക. പലപ്പോഴും ഇവിടെ ക്ഷേത്രക്കാർ പല കാര്യങ്ങളും ദൂരത്ത് നിന്ന് വന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കലാപരിപാടികൾ ധാരാളം ചെയ്യാറുണ്ട്. ഇവിടെ നന്നായി അറിയുന്നൊരു ഓട്ടംതുള്ളൽ വിദഗ്ധന് ഒരാളുണ്ട്. എൻ്റെ മോൾക്ക് ഗീതാനന്ദൻ്റെ കീഴിൽ പഠിച്ചിരിക്കുന്നാലും അദ്ദേഹത്തെ വളരെ കാര്യമാണ്. അങ്ങനെ എന്തുകൊണ്ടും ഈ നെല്ലുവായിൽ പല കലാപ്രവർത്തകരുണ്ട്. പണ്ട് സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് നെല്ലുവായി വരുന്നവരുണ്ട്. ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നെല്ലുവായി വരുന്നവരുണ്ട്. അതുമാതിരി തന്നെ നമ്പീശന്മാർ ചിലവരൊക്കെ, നെല്ലുവായി നമ്പീശന്മാർ, സാഹിത്യകാരന്മാരുണ്ട്. ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ എത്രയും മഹത്തമായ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ക്ഷേത്രമാണ് നെല്ലുവായ ക്ഷേത്രം എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെ പൂജകളൊക്കെ വളരെ വൃത്തിയാണ്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. എന്തു തന്നെയായാലും രോഗമെന്നുള്ള കാര്യം ഇല്ലാതിരിക്കാനും അദ്ദേഹം ധന്വന്തരി ദേവൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്, മൂർത്തിയാണ്. പോരാതെ രോഗം വന്നാൽ അതിന് വേഗത്തിൽ രോഗശമനം ഉണ്ടാക്കുന്ന, രോഗമുക്തി വേഗം വേഗത്തിൽ രോഗമുക്തി വരാൻ പ്രസാദിക്കുന്ന ദൈവമാണ് ധന്വന്തരി മൂർത്തി. പലവിധ കഴിവുകളുണ്ട്. പണ്ട് ചില കഥകൾ പലതുമുണ്ട്. പണ്ട് ഒരു ആന, ഒരാളുടെ പ്രശസ്തമായ ഒരു വൈദ്യൻ, ഒരു ആനയുടെ ഭാഗത്തൊരു മുഴ വന്നപ്പോൾ അത് മുറുക്കി തുമ്പിക്കഴിയുമ്പോൾ തന്നെ ചില ഭാഗങ്ങൾക്ക് വ്രണം വന്നു. അപ്പോൾ ചിലരത് ഓപ്പറേഷൻ ചെയ്തു. ഒരാൾ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താൽ കുഴപ്പം വരില്ല. ഓപ്പറേഷൻ അയാൾ ചെയ്തു. ആളെ ഞാൻ പറയുന്നില്ല. ഒരു കേട്ടിരിക്കുന്ന ഒരു മണ്ണാർ രാമൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചികിത്സകാരൻ, മിടുക്കനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം അത് ചെയ്യാൻ ധൈര്യത്തില്ല. പക്ഷേ ധന്വന്തരി അല്ല, ഇവിടുത്തെ ഒരു അഷ്ടവൈദ്യൻ പറഞ്ഞു അയ്യോ അത് വേണ്ട. വീണ്ടും ഇതിങ്ങനെ അവർ അദ്ദേഹം തന്നെ അറിയാണ്ട് ഓപ്പറേഷൻ നടത്തി. ചോര ഈ മുരളിൽ കൂടി അല്ലെങ്കിൽ ആനയുടെ തുമ്പിൽ കൂടി വരുമാതിരി തന്നെ ചോര ഒഴുകാൻ തുടങ്ങി. എല്ലാവരും പേടിച്ചടങ്ങി. അപ്പോൾ ഈ വൈദ്യപ്രമുഖനെ വിളിച്ചു. അഷ്ടവൈദ്യനെ പോയിട്ട് കണ്ടു ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഉടനെ വന്ന് ഇവിടുത്തെ കുളത്തിൽ ചാടി ഒരു തോർത്തുമുണ്ട് ശുദ്ധമായതെടുത്ത് അത് നനച്ചുകൊണ്ട് വന്ന് ആ രക്തമൊഴുകി വരുന്ന ആനയുടെ ആ മസ്തകത്തിൽ അത് വെച്ചു എന്നാണ്. ഉടനെ ആ രക്തോട്ടം നിലച്ചു, ആനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കണ്ട മറ്റേ വൈദ്യൻ, അരുതെന്ന് പറഞ്ഞിരുന്ന വൈദ്യനൊന്ന് കേട്ട് പേടിച്ചു വന്നു. അദ്ദേഹമാണ് അതിൻ്റെ സൂപ്പർവിഷനായി നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ധന്വന്തരി ഒരു നനഞ്ഞ മുണ്ടിൽ കൂടി വരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, അടിയും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് കഥകൾ. അങ്ങനെ പലരുടെയും അനുഭവം. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്ക് കയ്യിന് പൊക്കാൻ വയ്യാണ്ടും കയ്യിന് വേദനയായി വന്ന ഒരാൾ എന്നെ സംബന്ധിച്ചു, ഞാൻ ഇരുന്നാലും മുമ്പ് കാലുകളിലും കണ്ടതാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ ധന്വന്തരം അല്ല എണ്ണ തൈലം അത് തേച്ച് ഇവർ പറഞ്ഞ മാതിരി തന്നെ ചികിത്സിച്ചിട്ട് ഭേദമായിട്ട്. ഇവിടെയും നല്ലൊരു വൈദ്യൻ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും അതായത് കോട്ടയ്ക്കിൽ നിന്നൊക്കെ പ്രൊഫസറായി ഇരുന്നിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രധാന ശ്രീകൃഷ്ണൻ എന്നുള്ള പേരുള്ള ഒരു വൈദ്യുണ്ട് മുഴുവെടുക്കാൻ കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെ പലതുകൊണ്ടും ചികിത്സയ്ക്ക് വേണമെങ്കിൽ ചികിത്സയ്ക്ക്, തൊഴിലാണെങ്കിൽ തൊഴാൻ, വലിയ തിരക്കൊന്നുമില്ല. കുളം വേണമെങ്കിൽ കുളിക്കേണ്ട സൗകര്യങ്ങളുണ്ട്. കുറഞ്ഞ തോതിലൊക്കെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ പലവിധ സൗകര്യങ്ങളുമുണ്ട്. അതിലുപരിയാണ് ഇവിടുത്തെ ഭഗവാൻ്റെ ശക്തി. ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധമായിട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. അന്നദാനങ്ങൾ പലപ്പോഴും ഇവിടെ നടത്താറുണ്ട്. ഏകാദശി ദിവസമൊക്കെ വന്നവർക്ക് അതിൻ്റെ കുറച്ച് ഏകാദശി കാലത്ത് തന്നെ അന്നദാനമൊക്കെ ധാരാളം നടത്തുന്നൊരു ക്ഷേത്രമാണ്. എന്തുകൊണ്ടും വലിയ ശബ്ദകോലാഹലങ്ങളില്ലാതെ അനവധി ആളിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അത് പിന്നീൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ വലിയ ഒരു പാഠങ്ങൾ. അപ്പോൾ പാടത്തെ വളരെ നന്നായിട്ട് നടത്തുന്ന, ഒരു കൃത്രിമമില്ലാത്ത ഉദ്ദേശബുദ്ധി ഉണ്ടായിട്ട് ഇവിടെ നേരെയാവണമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ രോഗങ്ങളും കാര്യങ്ങളും അനുഗ്രഹങ്ങളും വേണമെന്ന് വിചാരിച്ച് പൂജ ചെയ്യുന്ന, തപസ്സ ചെയ്യുന്ന വ്യക്തികൾ ഇവിടെ ധാരാളമുണ്ട്. ഇവിടെ തന്നെ പണ്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന കൈനോട്ടം മറ്റൊക്കെ ആയിട്ട് ഒരു ഞാനൊക്കെ ത്യാഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 90 വയസ്സായിട്ടാവും അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടാവുക. രോഗക്കളൊക്കെ മാറി ഇവിടെ വന്ന് പരിപൂർണ്ണമായിട്ട് ഞാൻ കാണാറുണ്ട്. കാരണം എൻ്റെ പെരുങ്ങോട്ടുള്ള വീട്ടിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. കൊല്ലം കോട്ടയക്കാരനാണ്. ആളുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും ഇത്രയും അനുഗ്രഹിക്കുന്ന ഒരു ആൾ വേറെ ഇല്ല. ഗുരുവായൂർ ഏകാദശി, തിരുനവായ അല്ല നെല്ലുവായ ഏകാദശി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ദൂരമൊന്നുമില്ല. തൃശ്ശൂർ ഇവിടുന്ന് കുന്നംകുളത്തേക്ക് ഒരു 10-14 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വടക്കാഞ്ചേരിക്കും അത് ഭാരത്തിന് വലിയ ദൂരമില്ല, ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. തൃശ്ശൂർക്കും വലിയ ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു മഹാക്ഷേത്രമാണ് നെല്ലുവായ മഹാക്ഷേത്രം. അപ്പോൾ
ഇവിടെ വന്ന് തൊഴുതാൽ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും, രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവാം, രോഗം മാത്രമല്ല ഐശ്വര്യം. അപ്പോൾ എന്തായാലും അതാണ് പറയുക, ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്, കണ്ണിൻ്റെ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യനാണ്. ഒരു കയ്യിൽ പണ്ടൊക്കെ അട്ടയും കുഴമ്പും, പണ്ട് നേത്ര ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ അട്ടയെ പിടിച്ചിട്ട്, അതായത് അട്ടയെ സൃഷ്ടിക്കും, പാടത്തുനിന്ന് ചില മണ്ണൊക്കെ കുറഞ്ഞിട്ടിട്ട്. എൻ്റെ ഒരു അച്ഛൻ്റെ വളരെയധികം അമ്മാവനായ ഒരാൾ നേത്ര വൈദ്യനായിരുന്നു. അട്ട അദ്ദേഹം ഉണ്ടാക്കുന്ന കുട്ടികാലത്തൊക്കെ ഞങ്ങളുടെ അട്ട കണ്ണിൽ പിടിപ്പിക്കുക. അട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അശുദ്ധ രക്തം മാത്രം വലിച്ചു കൊടുക്കും, ശുദ്ധരക്തം അവിടെ കിടക്കും, പിന്നെ അട്ടയെ മാറ്റും. അതിന് കൊല്ലൊന്നുമില്ല, അതിനെ ആദ്യം വെള്ളത്തിലിട്ട് ശരിയാക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേത്രവൈദ്യത്തിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആളാണ്. സർവേ ഗുണ കാഞ്ചനമാശ്രയന്തി, എല്ലാ ഗുണങ്ങളും സ്വർണ്ണത്തിലാന്ന് പറഞ്ഞ പോലെ തന്നെ സർവേന്ദ്രിയാനാം നയനം പ്രധാനം, എല്ലാ ഇന്ദ്രിയത്തെയാളും ഏതിയാണ് ഈ കണ്ണ്. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞതിന് ഇവിടെ വലിയൊരു പ്രസക്തിയില്ല. എല്ലാം നമുക്ക് ഈ ധനത്തിമ്പുല അധിഷ്ഠിത, സ്വർണത്തിമ്പുല അധിഷ്ഠിതമാണ്. സർവേ ഗുണ കാഞ്ചനമാശ്രയന്തി എന്ന് പറയുന്നത് ഇവിടെ അത്ര ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ചെറിയ വഴിപാടായാലും വലിയ വഴിപാടേയും നമുക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് ദർശനം ചെയ്ത് ഒന്ന് ഭജിച്ചാൽ ആരോഗ്യവാന്മാരായി വരും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചിലരുടെയും പ്രാഗ്ജമ ദുരിതം കൊണ്ടൊക്കെ ചില രോഗങ്ങൾ വന്നാൽ വിഷമങ്ങളുണ്ടെങ്കിലും ഒരുവിധം ഭേദമാക്കി കൊടുക്കുന്ന വലിയ ഒരു ദൈവമാണ്, വലിയ ചൈതന്യമാണ് ശ്രീ ധന്വന്തരി ധന്വന്തരി ഭഗവാൻ എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ഗുരുവായൂരപ്പങ്കട് കിഴക്കോട്ടും ധന്വന്തരി മൂർത്തി പടിഞ്ഞാട്ടും നോക്കി അവർ പണ്ട് ഗുരുവായൂർ പോക്കാരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഇവിടെ വരാറുണ്ടെന്നൊക്കെ പലരും തമാശയാണോ അറിയില്ല എന്നും ഗുരിമാരെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താവട്ടെ, ഇത്രയും മഹത്തായ ഒരു ക്ഷേത്രത്തിന് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ 8 വയസ്സ് മുതൽക്ക് ഞാൻ ഇവിടെ വന്ന് തൊഴുന്ന ഒരാളും കൂടിയാണ്. ഈ വഴിക്ക് ഞാൻ പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് തൊഴുതിട്ടാണ്, പുറമേ നിന്ന് തൊഴുതിട്ടാണ് ഞാൻ പോകാറുള്ളത്. അതുകൊണ്ടാണ് പല രോഗങ്ങളും എനിക്ക് ഉണ്ടായിരുന്ന ആളൊക്കെ അത്ഭുതകരമാണ് അതൊക്കെ മാറി രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കും ഒട്ടും പഴക്കില്ല, ഇവിടെ നിന്ന് ഭയിച്ചാൽ ആശ്വാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്നും മറ്റ് പല സ്ഥലത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും മറ്റുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ മുക്കുടി നിവേദ്യം കഴിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്തിട്ട് അവർ മാറില്ല എന്ന് വിചാരിച്ച പല രോഗങ്ങളും മാറിയുണ്ട്. ഒരാളുടെ മഞ്ഞപ്പിത്തൻ്റെ കേസ്, ഒരാൾക്ക് തണ്ടലിൻ്റെ ഒരു കഥ, ഒരാൾക്കാണ് ചില മെൻ്റലായിട്ടുള്ള ഒരാൾ, പട്ടാമ്പി അടുത്തുള്ള ഒരാൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് മുക്കുടി നിവേദം ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പിന്നെ ആ മെൻ്റലായ അസുഖങ്ങൾ മാറി. അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ എനിക്ക് നേരിട്ട് തന്നെ അനവധി കാര്യങ്ങൾ എനിക്ക് പറയേണ്ട, അതിന് സമയത്തിൻ്റെ ഒരു ദൗർലഭ്യം മുഴുക്കും ഞാനത് നിർത്തുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ധന്വന്തരി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.